എന്റെ ഇഷ്ടങ്ങൾ എന്റെ ഫാമിലിക്ക് അറിയാം. ഫാമിലി വെഡിംഗ് സെന്റർ. 5 വർഷത്തെ LDFന്റെ നഗരസഭാ ഭരണത്തിന് എതിരെയുള്ള കുറ്റപത്ര പ്രകാശനവും നഗരസഭയിൽ മത്സരിക്കുന്ന UDF സ്ഥാനാർത്ഥികളുടെ സംഗമവും കെ മുരളീധരൻ MP ഉദ്ഘാടനം ചെയ്തു. കുറ്റപത്രം KPCC അംഗം സി വത്സലൻ ഏറ്റുവാങ്ങി. കോടിയേരിയുടെ മകൻ മാറിയില്ലേ, കോടിക്കണക്കിന് രൂപ ബിസിനസ്സിന് എന്ന് പറഞ്ഞിട്ട് എവിടെയാ മകൻ മുടക്കിയത്? മയക്ക് മരുന്ന് കടത്താൻ. വിദ്യാലയങ്ങൾ കേന്ദ്രീകരിച്ച് മയക്ക് മരുന്ന് വിതരണം നടത്തുന്ന ഒരു ശൃംഖലയിലെ കണ്ണിയായി വിനീഷ് മാറിയപ്പോ പാർട്ടി സഹാക്കള് മാത്രമല്ല അവരുടെ കുടുംബാംഗങ്ങളും തെറ്റുചെയ്യരുത് എന്ന് പറഞ്ഞ പാലക്കാട് ക്ലീനത്തിന്റെ തീരുമാനം സ്വന്തം വീട്ടിൽ നടപ്പാക്കാൻ കൂടിയിരിക്കുകയാണ്. മൂത്ത മകന്റെ വിക്രി അതിലേറെ ഗംഭീരം. ഒരു സ്ത്രീ ഒരു കുട്ടീനെയും കൂട്ടി വന്നിട്ട് പറഞ്ഞ് ഈ കുട്ടിയുടെ അച്ഛൻ വിനോയ് കൊടിയേരി. അവസാനം DNA ടെസ്റ്റ് നടത്താൻ പോയി. ഇതുവരെ റിസൾട്ട് വന്നിട്ടില്ല. എനിക്ക് ആനയുടെ DNA ടെസ്റ്റിന് പോലും ഇത്രയും താമസം. ഈ DNA ടെസ്റ്റ് മാത്രം പുറത്തു വന്നു. ഞാനൊരു കാര്യം തറപ്പിച്ചു വരാക്ക കോടികൾ കൊടുത്ത് ഒതുക്കിയതാണ്. പിന്നെ അത്ഭുതം അതല്ല, എങ്ങനെ ഇത്രയും കോടി ചെലവഴിക്കാൻ പറ്റും? നോമിനേഷൻ കൊടുക്കുമ്പോൾ CPM സ്ഥാനാർത്ഥികൾ എന്താ നോമിനേഷൻ പത്രത്തിൽ സ്വത്ത് വിവരം കൊടുക്കണം? ഇപ്പോൾ കൊടുക്കും. ആകെ പാരമ്പര്യമായിട്ട് കിട്ടിയ ഇടിഞ്ഞു പൊളിഞ്ഞു വീഴാനായൊരു വീട്, പിന്നെ ഭാര്യയ്ക്ക് ആകെ ഒരു പവന്റെ ഒരു ചെറിയ മാല, കയ്യിൽ 5000 രൂപ, ഇത്രയേ ഉള്ളൂ സ്വത്ത്. പക്ഷെ മക്കളുടെ ബിസിനസ് 5 കോടി അല്ല 25 കോടി, 50 കോടി, 100 കോടി, എവിടുന്ന കണക്ക് വിടുന്നു? അപ്പം കോടികൾ അതും നല്ല കാര്യത്തിനല്ല വിനിയോഗിക്കുന്നത്, മയക്ക് വരുന്ന, അതായത് ജനിച്ച കുട്ടിയെ ആ കുട്ടി വലുതായി വിദ്യാലയത്തിൽ ചേർക്കുമ്പോൾ കൂട്ടുകാരൊത്ത് ഒരു മുട്ടായി വാങ്ങാതെ കടയിൽ ചെല്ലുമ്പോൾ വാങ്ങുന്ന മുട്ടായിക്കൊരു പ്രത്യേക ടേസ്റ്റ്, പിന്നെ കുട്ടികൾക്ക് ആ കടയിൽ നിന്ന് തന്നെ വാങ്ങിക്കും. ഇത് മയക്ക് മരുന്ന് അതിൻ്റെ അകത്തുള്ള. പിന്നെ ഈ മുട്ടായി കഴിച്ചാൽ അത് കഴിഞ്ഞാൽ പിന്നെ കുറെ ഒരു സ്റ്റേജ് കഴിഞ്ഞാൽ അതിലും മാരകമായിട്ടുള്ള ഡോസാണ് പിന്നീട് കുട്ടികൾ കഴിക്കുക. അപ്പൊ വളർന്നു വരുന്ന തലമുറ മന്ദബുദ്ധികളായിട്ട് പോവാ. മദ്യം മനുഷ്യരെ പെട്ടെന്ന് കൊല്ലും, പക്ഷെ മയക്ക് മരുന്ന് ഇഞ്ചിഞ്ചി ആയിട്ടാണ് കൊല്ലുക. അങ്ങനെയുള്ള മയക്ക് മരുന്ന് ശൃംഖലയുടെ ഒരു കണ്ണിയായി ഗിനീഷ് മാറി. MC വടകര അധ്യക്ഷത വഹിച്ചു. പാറക്കൽ അബ്ദുല്ല MLA, KPCC അംഗങ്ങളായ അച്യുതൻ പുതിയടത്ത്, ബ്ലോക്ക് കോൺഗ്രസ് പ്രസിഡന്റ് പുറന്തോടത്ത് സുകുമാരൻ, ഇ നാരായണൻ നായർ, പ്രൊഫസർ KK മഹമ്മൂദ്, ടി കേളു, TV സുധീർ കുമാർ, N രാജരാജൻ, NP അബ്ദുല്ല ഹാജി എന്നിവർ സംസാരിച്ചു. മാലിന്യ പ്രശ്നങ്ങളുടെ ഏറ്റവും വലിയ കൂമ്പാരമായി വടകര മാറുന്നു. ഒരു വികസനവും എവിടെയും നടക്കുന്നില്ല, അഴിമതി മാത്രമേ നടക്കുന്നുള്ളൂ. ഇപ്പോ BOT അടിസ്ഥാനത്തിലുള്ള കെട്ടിടം ഏതാണ്ട് 10 വർഷം കഴിഞ്ഞു. 3ാമത്തെ തെരഞ്ഞെടുപ്പിലും നേരത്തെ കഴിഞ്ഞ, ഞാൻ ഇപ്പോഴും ഓർക്കുകയാ, വടകരയിലെ ലീഡിംഗ് പത്രത്തിലൊക്കെ വാർത്ത, വലിയ സപ്ലിമെന്റാ. ആ സപ്ലിമെന്റ് ഇതാ ഉദ്ഘാടനം ചെയ്യുന്നു, കഴിഞ്ഞ 5 വർഷം മുമ്പ്. ഇപ്പോഴും ഉദ്ഘാടനം നടന്നില്ല. മുനിസിപ്പാലിറ്റിക്ക് കിട്ടേണ്ട 20 കോടി രൂപയോളം പ്രകടമായ അഴിമതി നടത്തി ഇല്ലാതാക്കി CPM പാർട്ടിക്ക് വേണ്ടിയുള്ള, അല്ലെങ്കിൽ അവരുടെ ആളുകൾക്ക് വേണ്ടിയുള്ള ചില ഇടപാടുകളാക്കി മാറ്റുകയാണ് ഈ മുനിസിപ്പാലിറ്റിയെ മുഴുവൻ. നമുക്കൊരു ലിങ്ക് റോഡുണ്ട്, നിങ്ങൾ ആലോചിച്ച് നോക്കൂ, അതും 1 കോടി രൂപയുടെ പദ്ധതിയാണ്. ആ ലിങ്ക് റോഡിന്റെ അവസ്ഥ എന്താ? അവിടെ ഒരു വാഹനം പോകാൻ പറ്റുമോ? ഇപ്പോൾ പാമ്പ് റോഡ് എന്താ ജനങ്ങൾ അങ്ങനെ അതിനെ പറയുന്നത്? അതിലെ പോകാൻ ബൈക്കിലോ കാറിലോ അല്ലെങ്കിൽ മറ്റ് വാഹനത്തിലോ പോകാൻ ആളുകൾ ധൈര്യം കാട്ടാത്ത സാഹചര്യമാണ്. നേരത്തെ ഇവിടെ സൂചിപ്പിച്ചതുപോലെ മഹാബലി വന്നാൽ വഴി തെറ്റില്ല എന്ന് പറഞ്ഞത് അക്ഷരത്തിലും അർത്ഥത്തിലും ശരിയാണ്. എവിടെയും ഭരണരംഗത്ത് മികച്ച പരാജയമെന്നല്ലാതെ മറ്റൊന്നിവർക്ക് ചൂണ്ടിക്കാണിക്കാനില്ല. കച്ചവടക്കാരെന്താ പറയുന്നത്? മുനിസിപ്പാലിറ്റി കച്ചവടക്കാരോടൊക്കെ ധാർഷ്ട്യമാണ്. മുനിസിപ്പാലിറ്റിയും മുനിസിപ്പാലിറ്റി ഭരണവും ജനങ്ങളെ നിലക്ക് നിർത്താനും അവരെ എന്ത് തമ്മാടിത്തവും കാണിക്കാനും ഉപയോഗപ്പെടുത്താനുള്ളതാണ് എന്ന ധാരണ നിങ്ങൾക്ക് വേണ്ട.
മംഗള എക്സ്പ്രസിന് വടകരയിൽ സ്റ്റോപ്പ് പുനരാരംഭിക്കണമെന്ന് ആവശ്യപ്പെട്ട് ടൌൺ ലീഗ് കമ്മിറ്റി കെ മുരളീധരന് നിവേദനം നൽകി. തീരുമാനം പുനഃപരിശോധിക്കുമെന്ന് കേന്ദ്ര റെയിൽവേ മന്ത്രി അറിയിച്ചതായും ഇത് സംബന്ധിച്ച് ലോക്സഭയിൽ ആവശ്യപ്പെട്ടിരുന്നതായും എംപിയും അറിയിച്ചു. വിവാഹം സ്വപ്നങ്ങളുടെ ഓടും പാവും നെയ്ത് ഏത് പെണ്ണും കാത്തുകാത്തിരിക്കുന്ന സുന്ദര ദിനം. പക്ഷേ ആളില്ലാതെ, ആഘോഷങ്ങളില്ലാതെ നിറം കെട്ടുപോകുമോ എന്റെ സ്വപ്നങ്ങൾ? മറ്റാരുമില്ലെങ്കിലും എന്റെ സ്വപ്നങ്ങൾക്ക് നിറം നൽകാൻ എന്റെ ഫാമിലി ഉണ്ടല്ലോ. എന്റെ ഇഷ്ടങ്ങൾ എന്റെ ഫാമിലിക്കറിയാം. ഫാമിലി വെഡിങ് സെന്റർ.